ഫ്രീ ആയിട്ട് 650 രൂപ. യെസ്, നിങ്ങളൊരു ഗൂഗിൾ പേ യൂസറാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ 650 രൂപ നിങ്ങൾക്കും നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. യെസ്, അതെങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. ഒട്ടു സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം. ഈ ഒരു വീഡിയോ പറയുന്നത് ഗൂഗിൾ പേ തന്നെ വന്നൊരു ഓഫറിനെ പറ്റിയാണ്, അല്ലാണ്ട് പുറത്തുള്ള വെബ്സൈറ്റോ ആപ്പോ അങ്ങനെ ഇല്ലീഗൽ ആപ്ലിക്കേഷനോ അങ്ങനെ ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു എമൗണ്ട് നേടിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു 150 രൂപ കിട്ടുന്ന ഒരു ഓഫർ ഗൂഗിൾ പേയിൽ തന്നെ ചെയ്തിട്ട് 150 രൂപ കിട്ടുന്ന ഒരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം എല്ലാ എമൗണ്ട് എല്ലാവർക്കും നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ഒരു ഓഫർ തന്നെയാണ്. ഒട്ടു സമയങ്ങളെല്ലാം എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഈ ഒരു ഓഫർ കിട്ടാനായിട്ട് നേരെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യാം. പക്ഷേ താഴത്തെ സ്ക്രോൾ ചെയ്യാം. താഴത്തെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓഫർ എന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കാണിക്കും, ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും ടെസ്റ്റ് ഗെയിമിംഗ് എന്ന ടെസ്റ്റ് ഷോട്ട് എന്ന രീതിയിൽ ഒരു ഓഫർ വാൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങളെ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫറിലേക്ക് കയറി പോകാനായിട്ട് പറ്റുന്നതാണ്. സോ അപ്പോൾ ഈ ഒരു ഓപ്പൺ ചെയ്തത് എങ്ങനെയാണ് കാര്യം വെച്ചാൽ, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. ക്രിക്കറ്റ് കളിച്ചിട്ടാണ് ഈ ഒരു ഓവർ നമുക്ക് ഈ ഒരു ക്യാഷ് അടിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. വളരെ ഓവർ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങനൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ഒന്നുണ്ടായിരിക്കും, സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഗെയിം ഓപ്പൺ ആയിട്ട് വരും, ഒരു ക്രിക്കറ്റ് ഗെയിമാണ്. അതായത് ജസ്റ്റ് സിക്സ് അടിക്കാം, എത്ര സിക്സ് അടിക്കുന്നു അതിനനുസരിച്ചാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ വെറും നിങ്ങളൊരു 6 സിക്സ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ 50 രൂപയ്ക്ക് എടുത്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുമല്ല 20 സിക്സ് ആണ് അടിക്കുന്നുണ്ടെങ്കിൽ 100 രൂപയുടെ സ്ക്രാച്ച് കാർഡ് കിട്ടും. അപ്പോൾ ഈ ഒരു 650 രൂപ എങ്ങനെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ, ഈ ഒരു 50 150 ക്യാഷ് കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ 150 രൂപ കിട്ടും. പിന്നീട് വരുന്ന 500 രൂപ എങ്ങനെയാണ് കിട്ടുക വെച്ചാൽ, ഒരു വീക്കിലി ഏറ്റവും കൂടുതൽ ഒരു സിക്സ് അടിച്ചിട്ടുള്ള ആളുകൾക്ക് ഗൂഗിൾ പേ തന്നെ സെലക്ട് ചെയ്തിട്ട് 500 രൂപ കൊടുക്കുന്നതാണ്. സോ അങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ഓവർ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ താഴെയായിട്ട് ഒരു ബാറ്റിൻ്റെ ഐക്കൺ കാണാം. അതിൽ ബോൾ വരുന്നതനുസരിച്ച് ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിക്സ് ആവുന്നതാണ്. ഓവർ റിസ്ക് എടുക്കാനോ അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ബോൾ അടുത്തോട്ട് വരുന്ന സമയത്ത് ആ പോയിന്റിലെ കൃത്യം പോയിന്റിൽ ക്ലിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് 6 സിക്സിൻ്റെ കാര്യം ഞാൻ ഉറപ്പ് പറയും, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ 650 രൂപ കിട്ടുന്നതാണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ, ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ സ്ക്രാച്ച് കാർഡിൽ കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ഒരു 30 രൂപ വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ഒരു 50 രൂപയുടെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്ക്രാച്ച് കാർഡ് നിങ്ങൾ 6 സിക്സ് അടിച്ച് ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സ്ക്രാച്ച് കാർഡിൻ്റെ സെക്ഷനിൽ പോയി സ്ക്രാച്ച് ചെയ്യാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ആർക്കെങ്കിലും ഒരു 30 രൂപ അയക്കാം. നിങ്ങളെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരു 30 രൂപ അയച്ചിട്ട് വീണ്ടും ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഓഫർ നമുക്ക് ക്ലെയിം ആയിട്ട് കിട്ടുക, ആ ഒരു ക്യാഷ് കിട്ടുക. എന്നിട്ട് നിങ്ങൾ ഫ്രണ്ടിനോട് ആ ഒരു 30 രൂപ തിരിച്ചിടാൻ പറഞ്ഞിട്ട് മതി. പിന്നെ 100 രൂപയുടെ സ്ക്രാച്ച് കാർഡ് കിട്ടുന്നത് നിങ്ങൾ 20 സിക്സ് അടിച്ചാൽ മതി. കുറച്ചൊന്ന് ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആ ഒരു 20 എന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അടിക്കാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇത് എന്തിനു വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് കളിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെനിക്കൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ വീഡിയോ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ ഈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടെ വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ നോക്കാം.